അച്ഛന്മാരുടെ മദ്യപാനം മക്കളുടെ ഭാവി മാത്രമല്ല നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് തകർക്കുന്നത്. കാസർഗോഡ് പാണത്തൂരിൽ സിബിൻ എന്ന ഡിഗ്രി വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് ജയിലിലായത് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ്. സിബിന്റെ പിതാവ് സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തുമായിരുന്നു. കഴിഞ്ഞ ദിവസം സിബിന്റെ പിതാവ് ബാബു മദ്യപിച്ച് വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. അതേ തുടർന്ന് സിബിൻ പിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ജയിലിലായ യുവാവ് കോടതിയെ സമീപിച്ചതോടെ പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ സിബിന്റെ അമ്മയും ഇപ്പോൾ ജയിലിലാണ്. പാണത്തൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിക്ക് ഒടുവിൽ പരീക്ഷ എഴുതാൻ കോടതിയുടെ അനുമതി. പാണത്തൂർ പുത്തൂരടക്കം സ്വദേശി ബാബുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ സബിന്നി BSc പരീക്ഷ എഴുതാൻ കാസർഗോഡ് ജില്ലാ കോടതി അനുമതി നൽകിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ BSc രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സബിൻ. കേസിൽ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കോടതിയെ സമീപിച്ച് പരീക്ഷ എഴുതാൻ ജാമ്യം അനുവദിക്കണമെന്ന് പ്രതി അപേക്ഷിച്ചിരുന്നു. അപേക്ഷ പരിഗണിച്ച കോടതി വിദ്യാർത്ഥിക്ക് ജാമ്യം അനുവദിച്ചില്ല, പകരം പരീക്ഷ എഴുതാൻ അനുമതി നൽകുകയായിരുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടന്ന പരീക്ഷകൾ കോടതി ഉത്തരവിനെ തുടർന്ന് സബിൻ എഴുതിയിരുന്നു. വിഷുവിന് ശേഷം 17-19-24 തീയതികളിൽ നടക്കുന്ന പരീക്ഷകൾ കൂടി എഴുതാനാണ് ഇപ്പോൾ അനുമതി നൽകിയത്. എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും ജയിലിലേക്ക് തന്നെ മടങ്ങണം. കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് വിദ്യാർത്ഥി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ബാബുവിനെ പുത്തൂരടക്കത്തെ വീടിന് സമീപം റോഡിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തെ തുടർന്ന് ഭാര്യ സീമന്തിനിയെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മകനും പങ്കുണ്ടെന്ന് മനസ്സിലായത്. പിതാവിനെ എറിഞ്ഞു വീഴ്ത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സബിനായിരുന്നു. ബാബു മദ്യപിച്ച് സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. News 18 കാസർഗോഡ്.